ഡെയിലി സെയിന്റ് നവംബർ 23 വിശുദ്ധ ക്ലെമന്റ് മാർപ്പാപ്പ 92 മുതൽ 101 വരെ സേവനം ചെയ്ത ക്ലെമന്റ് മാർപ്പാപ്പ ആദ്യകാല മാർപ്പാപ്പമാരിൽ ഒരാളായിരുന്നു. വിശുദ്ധ ഇറേനിയൂസിന്റെ അഭിപ്രായത്തിൽ പത്രോസിന് ശേഷം പരിശുദ്ധ സിംഹാസനത്തിൽ അഭിഷിക്തനാകുന്ന മൂന്നാമത്തെ മാർപ്പാപ്പയാണ് വിശുദ്ധ ക്ലെമന്റ്. വിശുദ്ധ പൗലോസിന്റെ സഹചാരിയായി ബൈബിളിൽ കാണപ്പെടുന്ന വിശുദ്ധ ക്ലെമന്റ് അദ്ദേഹമാണോ എന്ന് തീർച്ചയായും. വിശുദ്ധ ക്ലെമന്റ് ഒരു രക്തസാക്ഷിയായി മരിച്ചു എന്നാണ് കരുതപ്പെടുന്നത്. പൗലോസിന്റെ സഹചാരിയായിരുന്ന ക്ലെമന്റ് കോറിന്തോസുകാർക്ക് അയച്ച കത്തിന് ആധികാരികതയുണ്ട്. വിശുദ്ധന്റെ ജീവിതം മൂലം അത്ഭുതങ്ങൾ കണ്ട് ജാതീയരായ ധാരാളം പേർ ക്രിസ്ത്യാനികളായി മാറിയപ്പോൾ രാജൻ ചക്രവർത്തി ഇതറിഞ്ഞ് വിശുദ്ധന്റെ കഴുത്തിൽ ഇരുമ്പ് കൊണ്ടുള്ള ഒരു വലിയ അങ്കൂരം കെട്ടിവെച്ചുകൊണ്ട് വിശുദ്ധനെ കടലിലേക്ക് എറിയാൻ ആജ്ഞാപിച്ചു. വിശുദ്ധന്റെ അനുയായികൾ അദ്ദേഹത്തിന്റെ മൃതദേഹത്തിനായി ദൈവത്തോട് കരഞ്ഞപേക്ഷിച്ചപ്പോൾ കടൽ 3 മീറ്ററോളം ഉള്ളിലേക്ക് വലിയുകയും വിശുദ്ധന്റെ ശരീരം മാർബിൾ ചുണ്ണാമ്പ് കല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ പള്ളിയിൽ കല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു മഞ്ചപ്പെട്ടിയിൽ കിടക്കുന്നതായി കണ്ടു. വിശുദ്ധന്റെ കഴുത്തിൽ കെട്ടിയ നങ്കൂരം അരികെ തന്നെ ഉണ്ടായിരുന്നു. വിശുദ്ധന്മാരായ സിറിലും മെത്തേഡിയോസും വിശുദ്ധന്റെ ഭൗതിക ശരീരം റോമിലേക്ക് കൊണ്ടുവരികയും അവിടെ അദ്ദേഹത്തിനായി ഒരു ദേവാലയം പണിയുകയും ചെയ്തു. ഈ ദേവാലയം റോമിൽ വളരെയേറെ ആദരിക്കപ്പെടുന്ന ഒരു ദേവാലയമാണ്. യേശുവിനു വേണ്ടി രക്തസാക്ഷിയായ വിശുദ്ധ ക്ലെമന്റ് പാപ്പ ഞങ്ങൾക്ക് വേണ്ടിയും അപേക്ഷിക്കണമേ. ആമേൻ.